ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് എൽ പി യു പിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്ന ഒരു കണ്ടൻറ്റുമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും റാങ്ക് ലിസ്റ്റിൽ ദൈവാനുഗ്രഹത്താൽ ഇടം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ടിരുന്നു, ഏതൊക്കെ ബുക്കുകളാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കുറച്ച് റിക്വസ്റ്റുകൾ, കുറച്ച് ചോദ്യങ്ങൾ. അപ്പം അതിനുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകരിക്കും എന്നെനിക്കറിയില്ല. കാരണം ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും പഠിക്കാനുള്ള അവരുടെ കഴിവുകളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ പഠിച്ച രീതികളെല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ശ്രമിച്ചു നോക്കാവുന്നതാണ്. പിന്നെ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ യു പി എസ് ടി എക്സാമാണ് എഴുതിയത്. അതിലെനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കുകയാണ്. പിന്നെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോകാതെയാണ് അന്ന് പഠിച്ചിട്ടുള്ളത്. അന്ന് കൊറോണയുടെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാൻ ഈ പഠനം ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൺലൈനായിട്ടുള്ള കോച്ചിങ്ങുകളൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ വളരെ കുറച്ച് മാത്രമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ ഞാൻ അതിനും പോയില്ല. അപ്പോൾ സ്വയമാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഓഫ്ലൈൻ ഓൺലൈൻ കോച്ചിങ്ങുകളൊക്കെ ലഭ്യമാണ്. അതെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നവയാണ്. അന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്കൊരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വയം പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു പഠന കാലഘട്ടത്തിൽ എനിക്ക് എന്താ പറയുക, ഒരു തരത്തിലുള്ള മടിയും കൂടാതെ കൂടുതൽ കൂടുതൽ ഉന്മേഷത്തോടെ പഠിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇപ്പോൾ സ്വയം പഠിക്കുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അതായത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മടി വരാം, അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഞാനിങ്ങനെ സ്വയം പഠിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു 6-7 പേര് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ്. അപ്പോൾ അവസാനത്തെ ഒരു, അതായത് എക്സാമിൻ്റെ ടൈം അനൗൺസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഒരു 3 മാസം തികച്ച്, അല്ലെ, ഒരു തികച്ചില്ലാന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് ഓർക്കണില്ല, ഒരു 3-4 മാസം കഷ്ടി, ഒരു 3 മാസം കഷ്ടി. ആ സമയത്ത് ഞാൻ, ഞങ്ങളൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതും നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റുമായിരുന്നില്ല, അന്ന് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ കുറച്ച് പേര് കൂടിയിട്ട് ഈ 2-3 മാസം കൊണ്ട് ഒരുമിച്ച് പഠിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത രീതികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഏത് റാങ്ക് ഫയലാണ് ഉപയോഗിച്ചതെന്ന് കുറേ പേര് ചോദിച്ചു. ഞാൻ ടാലൻറ്റിൻ്റെ എൽ പി യു പി റാങ്ക് ഫയലാണ് അന്നത്തെ ഏറ്റവും പുതിയ എഡിഷനാണ് മേടിച്ചത്, അതാണ് പഠിച്ചത്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ സിലബസ് ചെക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ഈ ടോപ്പിക്കുകളൊക്കെ അന്വേഷിച്ച് പല ബുക്കുകൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒരു റാങ്ക് ഫയലായിരിക്കും എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ്, അപ്പോൾ അന്ന് ഞാൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഓൺലൈനിലായിട്ടാണ് ബുക്ക് ഓർഡർ ചെയ്തത്. അങ്ങനെ എൽ പി യു പി റാങ്ക് ഫയൽ, ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് ഞാൻ ഉപയോഗിച്ചത്. എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു, നല്ല റാങ്ക് ഫയലാണ്. അപ്പോൾ ഈ റാങ്ക് ഫയൽ മേടിച്ചപ്പോൾ അന്ന് ഒരു കറൻറ്റ് അഫെയറിൻ്റെ ഒരു ബുക്ക്ലെറ്റ്, ഒരു എനിക്ക് തോന്നുന്നു ഒരു 30-50 പേജുള്ള ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് കറൻറ്റ് അഫെയേഴ്സിൻ്റെ ഫ്രീ ആയിട്ട് ഈ ബുക്കിൻ്റെ കൂടെ കിട്ടിയിരുന്നു. അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അതായത് എക്സാമിൻ്റെ സമയത്തും അത് കഴിഞ്ഞ് എന്താ പറയുക, ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലൊക്കെ അത് ഉപകരിച്ചു കേട്ടോ, നന്നായിട്ട് ഉപകരിച്ചു. അപ്പോൾ കറൻറ്റ് അഫെയേഴ്സിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ വഴിയെ പറയുന്നുണ്ട്. പിന്നെ റാങ്ക് ഫയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല റാങ്ക് ഫയലായിരുന്നു. സിലബസ് വൈസ് ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈക്കോളജി ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റാങ്ക് ഫയലിൽ അത്ര കണ്ട് കണ്ടൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടൻറ്റും സൈക്കോളജിയുടെ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ എല്ലാ കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉണ്ടായിരുന്നതാനും ഒട്ടുമിക്ക കണ്ടൻറ്റും ഉണ്ടെന്നാലും ചില ടോപ്പിക്കുകളൊന്നും റാങ്ക് ഫയലിൽ അത്ര ക്ലിയറായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ
അതിനു വേണ്ടി നമ്മൾ വേറെ ഒരു ബുക്ക് ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ ഇത് സൈക്കോളജി പാർട്ട് എങ്ങനെ പഠിച്ചു എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്, അതിൽ പറയാം. അപ്പോൾ ഇപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ആ റാങ്ക് ഫയൽ ഉപയോഗിച്ചു എന്ന് കരുതി നിങ്ങൾ ആ റാങ്ക് ഫയൽ മേടിക്കണം എന്നില്ല. കാരണം ഇപ്പോൾ നമ്മളുടെ സിലബസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ റിവൈസ്ഡ് ആയിട്ടുള്ള എഡിഷൻസ് ഇറക്കും. അത് ടാലൻറ്റ് മാത്രമല്ല, കുറേ പബ്ലിക്കേഷൻസ് ഇറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു നല്ല പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ മേടിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, സൈക്കോളജി പാർട്ട്, സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മളുടെ എൽ പി യു പി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഈ ഒരു റാങ്ക് ഫയൽ മതിയാവില്ല എന്നെനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. കാരണം സിലബസും റാങ്ക് ഫയലിലെ ടോപ്പിക്ക് വെച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നി, അധികം കണ്ടൻറ്റ് ഇല്ലല്ലോ എന്ന് തോന്നി. പിന്നെ ഞാൻ അന്വേഷിച്ചത് യൂട്യൂബ് ക്ലാസ്സുകളായിരുന്നു. യൂട്യൂബ് ക്ലാസ്സുകൾ കുറേ തപ്പി നോക്കി, പക്ഷേ ഈ മലയാളത്തിലുള്ള സൈക്കോളജി എൻ്റെ പെട്ട നമുക്ക് മലയാളത്തിലാണ് എൽ പി യു പിയുടെ സൈക്കോളജി എൻ്റെ പെടഗോഗി ഭാഗം എല്ലാവർക്കും അറിയാമല്ലോ, മലയാളത്തിലാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഈ ഭാഗവും മലയാളത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ കുറവായിരുന്നു, കാരണം നമുക്ക് മലയാളത്തിലുള്ള ടേംസ് കിട്ടണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ടി ടി സി ഉണ്ടല്ലോ, അതായത് ഡി എൽ എഡ്, ആ ടി ടി സിയുടെ ബുക്സാണ് ശരിക്കും നമ്മുടെ സിലബസിൻ്റെ അതേ ഹെഡിങ്സോട് കൂടിയിട്ട് ടി ടി സിയുടെ ബുക്സിൽ ഇത് അവൈലബിൾ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ബി എഡ് കഴിഞ്ഞ ആളാണ്, അതുകൊണ്ട് എനിക്ക് ടി ടി സി ബുക്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാനത് വീടിനടുത്തുള്ള ടി ടി സി കുട്ടികളുടെ അടുത്ത് പോയി അങ്ങനെ ഒരു ബുക്ക് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്, സൈക്കോളജി ആൻഡ് പെഡഗോഗി ഭാഗം. അപ്പോൾ ഇത് ഞാൻ പഠിച്ചു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് അധികം ക്ലാസ്സുകളൊന്നും യൂട്യൂബിൽ കിടക്കുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഒരു യൂട്യൂബ്, എനിക്ക് പഠിക്കാം അഥവാ എനിക്ക് പഠിക്കാം എൻ്റെ കൂടെ മറ്റുള്ളവരും പഠിക്കണം എന്നൊരാഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. അപ്പം ഞാൻ ഈ ടി ടി സിയുടെ ബുക്ക് വെച്ചിട്ട് അതിൽ ഞാൻ പഠിക്കുന്നത് എന്താണോ അതെല്ലാം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തു. ഒരുപാട് പേർക്ക് അത് കഴിഞ്ഞ തവണ ഉപകാരപ്പെട്ടു എന്ന് എന്നെ അറിയിച്ചിരുന്നു, ഒരുപാട് സന്തോഷം. അപ്പം ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഈ സൈക്കോളജി പെഡഗോഗി എൽ പി യു പി സീരീസ് സൈക്കോളജി പെഡഗോഗി എന്ന് പറഞ്ഞിട്ട് കെടുപ്പുണ്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് എടുത്താൽ, അതിൽ ധാരാളം വീഡിയോസ് ഉണ്ട്, ഇതെല്ലാതും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നമ്മുടെ സിലബസിൽ ഇപ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൈക്കോളജി പെഡഗോഗിയുടെ വീഡിയോകളും കൂടി നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് സിലബസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ സത്യത്തിൽ ഇതിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ ഇതിൻ്റെ എക്സാം ടൈമൊക്കെ അനൗൺസ് ചെയ്ത് നമുക്കൊരു എന്താ കൺഫർമേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ കൺഫർമേഷൻ വരുന്നതിന് മുൻപേ ഞാൻ റാങ്ക് ഫയൽ മേടിച്ചിരുന്നു. പക്ഷെ ഞാനത് കൃത്യമായിട്ട് നോക്കിയോ സിലബസ് വെച്ച് കമ്പയർ ചെയ്യൊന്നും ചെയ്തിരുന്നില്ല. അത് ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ കൺഫർമേഷൻ വന്നപ്പോൾ ഡേറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായ ടൈമിൽ ഇപ്പോൾ 2-3 മാസമേ കഷ്ടമുള്ളൂ, ആ സമയത്താണ് ഞാൻ ഈ സിലബസ് വെച്ചിട്ട് റാങ്ക് ഫയൽ കമ്പയർ ചെയ്തത്. അപ്പോഴാണ് ഞാനിത് ടി ടി സിയുടെ ബുക്സിലാണ് സൈക്കോളജി പെഡഗോഗി കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയതും ബുക്ക് മേടിച്ചതും. അപ്പോൾ എൻ്റെ മുൻപിൽ 2-3 മാസമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു, നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. നമ്മളുടെ എന്താ പറയുക, ആരും കോച്ചിങ്ങിനൊന്നും പോകുന്നവരായിരുന്നില്ല, ഒരു 6-7 പേരുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ അടുത്ത ചോദ്യം, നമ്മൾ സിലബസ് വെച്ച് എങ്ങനെ ഈ ഇത്രയും മാസം കൊണ്ട് കവർ ചെയ്യണം, റിവിഷൻ ചെയ്യണം ഒക്കെ ചെയ്യണമല്ലോ, അപ്പോൾ എല്ലാ അതും ഉൾപ്പെടുത്തണം, അതെങ്ങനെ ചെയ്യണം എന്നായിരുന്നു. അപ്പം ഞാൻ സിലബസ് എടുത്ത് വെച്ച് നോക്കി. അപ്പോൾ സിലബസ് വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പം റാങ്ക് ഫയലിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കിട്ടുന്നത് സൈക്കോളജി അത് പഠിക്കാനായിട്ട് ടി ടി സിയുടെ ബുക്സ് ഉണ്ട്. പിന്നെ ഞാൻ സിലബസിൽ നോക്കിയപ്പോൾ കണ്ട നമ്മളുടെ ബാക്കി ഭാഗങ്ങൾ, ഇപ്പോൾ മാത്സ് അതുപോലെ സയൻസ് സോഷ്യൽ എന്നൊക്കെ ഉള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ നമ്മൾ മേടിച്ച റാങ്ക് ഫയലിൽ അതിന് തൊട്ട് മുന്നത്തെ പ്രാവശ്യം നടത്തിയ യു പി എസ് ടിയുടെ എൽ പി യു പിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, നമ്മളുടെ എസ് സി ആർ ടി ബുക്സിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാത്രമല്ല അന്നത്തെ ഒരു ട്രെൻഡ് എസ് സി ആർ ടി എന്ന് വരുന്നതായിരുന്നു. അപ്പോൾ കൂടുതൽ എസ് സി ആർ ടിയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് എനിക്കൊരു ചിന്തയുണ്ടായി. അപ്പോൾ എസ് സി ആർ ടി പഠിക്കണം. അപ്പോൾ ഇതെല്ലാം സിലബസ് വെച്ച് നോക്കിയപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ്
ചെയ്യണം എന്നൊരു ചിന്ത എനിക്ക് അപ്പോഴാണ് വന്നത്. ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്ന ഡേറ്റ് അന്ന് തന്നെ രാത്രി ഇരുന്ന് ഞാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അയ്യോ അധികം സമയമില്ലല്ലോ എന്നുള്ളൊരു വെപ്രാളവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്താ പറയുക ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് എന്നുള്ളൊരു രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു. ഇനിയൊരു എന്താ എക്സാം എഴുതി എനിക്ക് ജയിക്കേണ്ട, ഈ ഒരു എക്സാം മതി, എനിക്ക് അതിൽ നിന്നും മാർക്ക് നേടി റാങ്ക് ലിസ്റ്റിലെത്തണം എന്നുള്ളൊരു ചിന്ത. എവിടുന്നോ നമ്മളെ ആരൊക്കെയോ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ സ്വയം ഉള്ളിൽ നിന്ന്, പുറത്തു നിന്ന് ആരും അല്ല കേട്ടോ, ഉള്ളിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയും ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. അത് ആ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു, ശരി നമുക്ക് നാളെ തന്നെ തുടങ്ങാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അതിന് പ്രാധാന്യം കൊടുത്തത് അതിൽ ആ നമ്മുടെ ജി കെ പാർട്ട് ഉണ്ടല്ലോ, ഈ സോഷ്യൽ വരുന്ന ഭാഗം, അതിന് ഒരു നമ്മുടെ സിലബസ് എങ്ങനെയാണോ ആ ഒരു ഓർഡറിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ സോഷ്യൽ സയൻസ് അതുപോലെ എസ് സി ആർ ടി പഠിക്കാനുള്ളത്, ഇംഗ്ലീഷ് മാത്സ് എല്ലാത്തിനും ഉള്ള ഇത് നൽകി. പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒരുപാട് സമയമൊന്നും ഒരു ടോപ്പിക്കിന് കൊടുക്കാതെ പെട്ടെന്ന് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് മുന്നിൽ രണ്ടോ മൂന്നോ മാസമേ ഉള്ളൂ, അപ്പം അതിന് മുന്നേ തീർക്കണമല്ലോ, അപ്പോൾ ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് തീരാവുന്ന രീതിയിൽ ടൈം ടേബിൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ റിവിഷൻ ടൈം ടേബിളും കൂടെ ഇട്ടു, റിവിഷൻ 1, റിവിഷൻ 2, റിവിഷൻ 3 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു തവണ ഫുള്ള് കവർ ചെയ്യുക, പിന്നെ ഒരു മൂന്ന് തവണ റിവിഷൻ ചെയ്യുക എന്നുള്ള രീതിയിൽ വളരെ ടൈറ്റായിട്ടാണ് ഇട്ടത്. അപ്പോൾ അതുവരെ നമ്മൾ പഠിച്ചു വന്ന ഒരു രീതിയിൽ നമുക്കത് പറ്റുമായിരുന്നില്ല, പക്ഷേ എങ്കിലും അതിന് ശ്രമിച്ചു. പിന്നീടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ബാക്കി എല്ലാത്തിനും ഇപ്പോൾ എസ് സി ആർ ടി ബുക്സ് അവൈലബിൾ ആണ്, നമുക്ക് പഠിക്കാം. അതുപോലെ സൈക്കോളജി ഞാൻ പറഞ്ഞല്ലോ, അതിന് വേണ്ടി ഞാൻ ടി ടി സി ബുക്ക് എടുത്തു, റാങ്ക് ഫയൽ കയ്യിലുണ്ട് ജി കെ പഠിക്കാൻ. പക്ഷേ പിന്നീടുള്ള ഒരു ചോദ്യം കറണ്ട് അഫയേഴ്സ് എന്താ ചെയ്യുന്നതായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ബുക്ക്ലെറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ആ ബുക്ക്ലെറ്റിൻ്റെ ഉള്ളിലുള്ള ഉള്ളത് മാത്രമല്ല, വളരെ കറണ്ടായിട്ടുള്ള കാര്യങ്ങളും കൂടി എക്സാമിന് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽസിനെ തന്നെയാണ് കേട്ടോ ആശ്രയിച്ചത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ സമയത്ത് വന്ന ഓസ്കാറുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടെന്നീസ്, വിംബിൾഡൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വളരെ കറൻ്റായിട്ടുള്ള, അതിനൊക്കെ യൂട്യൂബ് ചാനലുകളെയാണ് ഞാൻ ആശ്രയിച്ചത്. ഒരു ന്യൂസ് പേപ്പർ നോക്കി വായിച്ച് അതിൽ നിന്ന് പോയിൻ്റ് എഴുതിയെടുക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നോട്ട് എഴുതി സമയം കളയാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് ഞാൻ പഠിച്ചത് യൂട്യൂബ് ചാനലുകളെ ആശ്രയിച്ചാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയ ടാലൻറ്റിൻ്റെ ഈ റാങ്ക് ഫയലിനോടൊപ്പം കിട്ടിയ ഇതും എനിക്ക് ഒരുപാട് യൂസായി. അതുപോലെ ഞങ്ങൾ ഓരോരുത്തരെ മാറി മാറി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇടുമായിരുന്നു നമ്മുടെ ഇതിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. അതുപോലെ നമ്മൾ എക്സാംസ് നടത്തുമായിരുന്നു കേട്ടോ, ഓരോ ദിവസവും നമ്മൾ എക്സാംസ് നടത്തുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോഡൽ പേപ്പേഴ്സും എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇനി വരുന്ന സമയങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എൽ പി യു പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്ന ഒരു എക്സാം അല്ല ഈ എൽ പി യു പി എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ലഭ്യമാവുള്ളൂ. നമ്മൾ കുറേ സൈറ്റുകളിലൊക്കെ തപ്പി നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ആകെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമേ കിട്ടിയുള്ളൂ. അതിലൊന്ന് ഞാൻ മേടിച്ച റാങ്ക് ഫയലിൽ തൊട്ട് മുന്നത്തെ അതിലുണ്ടാവും, അതുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കിട്ട് കിട്ടിയിരുന്നു കേട്ടോ, ബാക്കിയൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമമായി. അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള ഒന്ന് രണ്ട് കുട്ടികൾ ബുക്ക് സ്റ്റാളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ, അതായത് ഇതിൻ്റെ എക്സാം ഡേറ്റ് വന്നപ്പോൾ രണ്ട് പബ്ലിക്കേഷൻസ്, എനിക്ക് പേര് ഓർമ്മയില്ല, രണ്ട് പബ്ലിക്കേഷൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോർ എൽ പി യു പി ഇറക്കിയിരുന്നു. രണ്ട് പബ്ലിക്കേഷൻസാണ് ഇറക്കിയിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ബുക്കിൽ 35 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, മറ്റേതിലും അത്രത്തോളം ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ രണ്ട് ബുക്കുകളും ഒരു കുട്ടി ഒരു പബ്ലിക്കേഷൻ്റെ ബുക്കും മറ്റേ കുട്ടി വേറെ പബ്ലിക്കേഷൻ്റെ ബുക്കും മേടിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ബുക്ക് സ്റ്റാളിലൊന്നും അത് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് പുറത്തേക്ക് നമുക്ക് അങ്ങനെ അധികം പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടികൾ ഗ്രൂപ്പിലിടുമായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി 9 മണി ആ ടൈമിലൊക്കെയാണ് നമ്മൾ രാത്രിയാണ് നമ്മൾ ഈ ടെസ്റ്റ് പേപ്പർ എക്സാം എഴുതുക. അപ്പോൾ അതിൽ 100 ക്വസ്റ്റ്യൻ ഉള്ള അതാണ് ഓരോ പേപ്പറും. അപ്പോൾ വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ട ഒന്നായിരുന്നു. അതായത് ഞാനത് ആദ്യമൊക്കെ വെറുതെ ABC എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ OMR ഷീറ്റ് പ്രിൻ്റ് എടുത്ത് ഈ OMR ഷീറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു 5-10 ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നെഗറ്റീവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റി. അതുപോലെ ടൈം മാനേജ്മെൻറ്റിന് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങൾ ഈ രണ്ട് ബുക്കും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് ബുക്കും ഫുള്ളായിട്ട് ചെയ്തു. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും, ഇപ്പോൾ ഞാൻ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഡെയിലി ടൈം ടേബിളിൽ നമ്മൾ ബ്രേക്കൊക്കെ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാസ്റ്റ് വരുന്നുണ്ട്, അതിൽ ഞാൻ കൂടുതലായിട്ട് പറയാം. എന്നാലിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ മോക്ക് ടെസ്റ്റുകൾ വരാറുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എൻട്രി ആപ്പിൻ്റെ ഫ്രീ ട്രയൽ ഒന്ന് പരീക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു 7 ദിവസം അവർ ഫ്രീ ട്രയൽ തരാം. അപ്പോൾ അതിൽ പറ്റുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളും ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ SCRT പഠനത്തിന് വേണ്ടിയിട്ട് അന്ന് എൻ്റെ കയ്യിൽ SCRT ബുക്ക്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ SCRT ബുക്ക് സമഗ്രം എന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫോണിൽ അധികം സ്പേസൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ ഫോൺ വളരെ സ്പേസൊക്കെ കുറഞ്ഞ ഒരു ഫോണായിരുന്നു, അതുകൊണ്ട് എനിക്കതിന് സാധ്യമായില്ല. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് യൂട്യൂബ് ചാനലിൽ SCRT 1 ഓരോ 5-ാം ക്ലാസ് തൊട്ടിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും മാറി മാറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സയൻസ് എടുക്കുകയാണെങ്കിൽ 5-10 വരെയുള്ള സയൻസ് ഒന്നിച്ചൊരു വലിയ വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോന്നും കണ്ട് ഒരു നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ വൈസ് ആൻസർ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ എഴുതി വെച്ചിരുന്നു. പ്രത്യേകിച്ച് 8, 9, 10 ക്ലാസ്സിലെ സയൻസും സോഷ്യലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പക്ഷേ എനിക്കിവിടെ പറ്റിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു സമയത്ത് സയൻസ് ആൻഡ് സോഷ്യലായിരുന്നു SCRT നിന്ന് കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മാത്സ് അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഒരു PSC ലെവലിലുള്ള മാത്സാണ് അത്രയും നാൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് വിപരീതമായി കഴിഞ്ഞ LPUP എക്സാമിലെ SCRT പാഠഭാഗത്ത് നിന്ന് 8, 9, 10 ക്ലാസ്സിലെ മാത്സ് ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു. 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ മാത്സ് ഭാഗങ്ങൾ കിട്ടുകയും ചെയ്തു. അപ്പോൾ SCRT ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സയൻസും സോഷ്യലും മാത്രമല്ല മാത്സും കൂടി പഠിക്കണം. പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ റാങ്ക് ഫയലിൽ നിന്ന് തന്നെയാണ് കേട്ടോ പഠിച്ചത്. ഇംഗ്ലീഷ് പഠിച്ചത് റാങ്ക് ഫയലിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇത്തവണ നിങ്ങളുടെ സിലബസിലെ ഇത്തവണ എഴുതാൻ പോകുമ്പോൾ സിലബസ് പരിശോധിച്ചാൽ അതിൽ മലയാളം ഉണ്ട്. അപ്പം മലയാളം കൂടി നിങ്ങൾ പഠിക്കണം. പിന്നെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് റിവിഷൻ. റിവിഷനില്ലാതെ നമ്മളിത് എത്ര, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ടൈം ടേബിളിൽ പെട്ടെന്ന് പെട്ടെന്ന് ടോപ്പിക്കുകൾ തീർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ഒരു ടോപ്പിക് എടുത്ത് 3-4 ദിവസം എടുത്ത് പഠിച്ചിട്ട് 5-5 ദിവസം നമ്മൾ ആദ്യത്തെ ഭാഗം മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലും നല്ലത് ഒരു ദിവസം കൊണ്ട് ആ ടോപ്പിക് പഠിച്ച് തീർത്തിട്ട് 2, 3, 4 ദിവസം അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ 3 തവണ റിവിഷൻ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. വളരെ ടൈറ്റായിട്ടായിരുന്നു ചെയ്തത് അതിന്. പക്ഷേ റിവിഷൻ ചെയ്യാതെ നിവൃത്തിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആദ്യത്തെ തവണ പഠിച്ചപ്പോൾ തന്നെ പിന്നീടെടുത്തപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞു. കാരണം നമുക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല, വളരെയധികം കൺഫ്യൂഷനാവും. കാരണം എല്ലാ ഓപ്ഷൻസും ഒരേപോലെയാണ്, നമ്മൾ പഠിച്ച വാക്കുകളാണ്. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ റിവിഷനുള്ളൊരു ടൈമും കൂടി ഉൾപ്പെടുത്തണം.
പക്ഷെ ഞാൻ ഒരു ദിവസം പഠിച്ച് പിന്നത്തെ ദിവസം റിവിഷൻ കഴിഞ്ഞ് അടുത്തത് പഠിക്കാമെന്നുള്ളൊരു രീതി ഞാൻ അവലംബിച്ചില്ല. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്ത രീതി എന്ന് പറയുന്നത്, ഞാൻ ഒരാഴ്ച ഒരു ഭാഗം തീർത്തു, പിന്നത്തെ ആഴ്ച അടുത്ത ഭാഗം തീർത്തു, പിന്നത്തെ ആഴ്ച അടുത്തു, അങ്ങനെ മൊത്തം കവർ ചെയ്തു. ഇപ്പോൾ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൊണ്ടോ ഒരു ഫുൾ LPUP സിലബസ് കവർ ചെയ്തിട്ട് വീണ്ടും ആദ്യം തൊട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്കത് ഓർക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പഠിച്ച് പഠിച്ചാൽ പോയത്, പിന്നെ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം, പിന്നെ നാലാമത്തെ പ്രാവശ്യം, അങ്ങനെ ഒരു 4 തവണ ഞാൻ ആ ഭാഗങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ എനിക്ക് ഏകദേശം, പിന്നീട് നമുക്ക് നമ്മൾ ഒരു തവണ പഠിച്ചിട്ട് 2-ാം തവണ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു. പക്ഷേ 3-ാമത്തെ തവണ നമ്മൾ റിവിഷനിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മറന്നു പോകുന്ന ഭാഗങ്ങൾ ഏതാണ്, വളരെ തറോ ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് വളരെ ഈസിയാണ്, കാരണം ആ ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഡെയിലി റിവിഷൻ ചെയ്യുന്നത് നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിനുള്ള സമയം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഞങ്ങളൊരു സ്റ്റഡി ഗ്രൂപ്പിലൂടെ പഠിച്ചു തുടങ്ങിയത്. പക്ഷേ ഒരു ചെറിയ കാര്യമുള്ളത്, ഡെയിലി റിവിഷനായിട്ട് ഒരു സമയം എടുക്കുന്നില്ല എങ്കിലും ഞാൻ അറിയാതെ ഞാൻ റിവിഷൻ ചെയ്ത് പോകുമായിരുന്നു. കാരണം എന്നും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വെറുതെ എഴുതി അവസാനിപ്പിക്കുകയല്ല ചെയ്യാം, ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അതിൽ ആൻസർ കീ നോക്കി മാർക്കിട്ട് എന്തൊക്കെയാണോ തെറ്റിയത് ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും എടുത്ത് പഠിച്ച് ആ ഭാഗങ്ങളൊന്ന് നോക്കുകയും ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരു റിവിഷൻ പോലെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ഭാഗത്ത് നിന്ന് വന്നിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് കാണുമ്പോൾ ആ ഭാഗം വീണ്ടും എടുത്ത് നമ്മൾ വായിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ റിവിഷൻ ചെയ്ത് പോകുന്ന ഒരു സന്ദർഭമാണത്. വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ഒരു റിവിഷനും കൂടെ ചെയ്ത് പോവുകയാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് കേട്ടോ, ടൈം മാനേജ്മെൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്ന് ഞാനും ഒരു കുട്ടിയുണ്ട്, ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമത് ഞാനന്ന് വർക്ക് ചെയ്യണ്ടായിരുന്നില്ല, കാരണം അന്ന് കൊറോണയാണ്, ലോക്ക്ഡൗൺ ആണ്, വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളുകളിലൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. ആ ഒരു ഗുണം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ട്യൂഷൻ നിർത്തി കേട്ടോ, ഞാൻ ട്യൂഷൻ നിർത്തി. ഞാൻ വളരെ എന്താ പറയുക, ഇതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള രീതിയിലാണ് ട്യൂഷൻ നിർത്തി. അപ്പോൾ കൊറോണ വന്നപ്പോൾ തന്നെ നമ്മൾ ട്യൂഷൻ നിർത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ രീതിയിലും ഞാൻ ഫ്രീ ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എല്ലാത്തിനും ഒരു സമയം കൊടുക്കണം. സാധാരണ ഞാൻ മുന്നൊക്കെ പഠിക്കാനായിട്ട് ടൈം ടേബിൾ ഇടുമ്പോൾ ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾക്കുള്ള ടൈമെല്ലാം മാറ്റിയിട്ട് ബാക്കിയുള്ള സമയമാണ് പഠിക്കാനായിട്ട് നമ്മൾ വിനിയോഗിച്ചിരുന്നത്. പക്ഷേ ഈ UPSC എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ആയപ്പോൾ ഞാൻ തീരുമാനിച്ച ടൈം മാനേജ്മെൻറ്റിന് ഒരു ടൈം ടേബിൾ ഇട്ടപ്പോൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്ത കാര്യം, എനിക്ക് പഠിക്കാനുള്ള ടൈമിനാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ള സമയം കൊണ്ടേ ഞാൻ ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ എന്നതാണ്. അപ്പോൾ അന്ന് മോന് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. മോന് ഓൺലൈൻ ക്ലാസ്സിലെ ടൈമിലിരുത്തും, ബാക്കി ടൈമിൽ ഞാൻ പഠിപ്പിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യായിരുന്നില്ല. ഞാൻ മോൻ്റെ ടീച്ചറോട് അത് പറയുകയും ചെയ്തു, ടീച്ചറെ എനിക്കൊരു 2-3 മാസത്തേക്ക് ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ്, അപ്പോൾ മോൻ്റെ കാര്യങ്ങളിൽ എനിക്ക് അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ല, അമ്മ പഠിച്ചോ, മോൻ്റെ കാര്യം ടീച്ചർ നോക്കിക്കോളാം. അത് മാത്രമല്ല, മോനന്ന് 2-ാം ക്ലാസ്സിലായിരുന്നു, അപ്പോൾ 2-ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാനത് എനിക്ക് വളരെയധികം അത് ഉപകാരപ്പെടും. ഞാൻ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ഇപ്പോൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് ഒരു 3-4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളത് എനിക്ക് പറ്റുന്ന കാര്യമല്ല. ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ സാധിച്ചില്ല. അപ്പോൾ 5:30 ആ ടൈമിലാകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ എഴുന്നേറ്റ് കുറച്ച് നേരം ഒരു 1 മണിക്കൂറൊക്കെ പഠിക്കാനായിട്ട് വിനിയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈമിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ചായയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു പലഹാരം ഉണ്ടാക്കും. ബാക്കി ചോറ് കൂട്ടാനെങ്കിൽ സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, കാരണം മോന് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും ഒന്നിനും പോവണ്ട. അപ്പം ഞാൻ എന്ന് വെച്ചാൽ ബാക്കി ഒരു 8 മണിക്ക് മുൻപ് ബാക്കി എല്ലാ പണികളും, അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ അത് കഴിക്കലടക്കം കഴിക്കും. ബാക്കി 8 മണി തൊട്ട് 11 മണി വരെ 3 മണിക്കൂർ ഞാൻ പഠിക്കുമായിരുന്നു.
ഒരു ഒന്നും ചെയ്യില്ല. 11 മണി വരെ പഠിക്കും. 11 മണിയാവുമ്പോൾ, അതുപോലെ രാത്രി വേറെ ഫുഡ് വയ്ക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, രാവിലെ തന്നെ ഫുഡ് കൂടുതൽ വെക്കുമായിരുന്നു. അപ്പം അതൊക്കെ ചൂടാക്കി അങ്ങനെ രാത്രി കഴിക്കുകയാണ് ചെയ്യുക. രാത്രി അത് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇരിക്കും. ഒരു 11:30, 12 വരെ ഒക്കെ ഇരിക്കാറുണ്ട്. മിക്കവാറും അതിലും കൂടുതലാവാറുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഒരു ടൈം ടേബിളിൽ ഒരു 12:30 വരെയൊക്കെയാണ് ഇട്ടതെങ്കിലും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതൽ ചെയ്യലും അതിൻ്റെ തിരുത്തലും പഠിക്കലൊക്കെ ആകുമ്പോൾ 1 മണി 1:30 വരെയൊക്കെ ഞാനിരിക്കും. എനിക്ക് രാത്രി എത്ര ഇരുന്നാലും കുഴപ്പമുണ്ടാവാറില്ല, രാവിലെ എഴുന്നേൽക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും. അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് ടൈം തികയുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണ്ടേ, അത് ഉപേക്ഷിക്കാൻ പറ്റുമോ. അപ്പം നമ്മളുടെ ചിന്താഗതിയുടെ പ്രോബ്ലമാണ്. ഇപ്പം നമ്മൾ ഈ വീട്ടിൽ, ഞാൻ 2-3 മാസം വീട്ടിൽ എന്നും അടിക്കുക തുടയ്ക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യാത്തത് കൊണ്ട് ആകാശം ഒന്നും ഇടിഞ്ഞ് വീണില്ല. പക്ഷേ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിരിക്കില്ല. ചിലർക്ക് ചില സൗകര്യങ്ങളുണ്ടാവും പഠിക്കാൻ, ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ട് പഠിക്കുക എന്നുള്ളതൊരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. അപ്പം നമ്മുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. അവരെന്ത് വിചാരിക്കും ഫംഗ്ഷന് പോയില്ലെങ്കിൽ, ഇവരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം അവസാനം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് കിട്ടാനായിട്ട്, ഇപ്പോൾ നമുക്കൊരു പാഠത്തിൻ്റെ ഒരു ഭാഗം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിലബസിലൊരു ഭാഗം അറിയില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. അതല്ലാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ ആശ്രയിക്കുക എന്ന് വിചാരിച്ചാൽ അത് പ്രാക്ടിക്കലല്ല. ചില ആളുകളുണ്ടാവുമല്ലോ, അയ്യോ ഇപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഒരാളുടെ അടുത്ത് വിളിച്ചിട്ട് ഏത് നേരം എനിക്കിത് പറഞ്ഞായോ അത് പറഞ്ഞായോ എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന ഏത് ബുക്കാണ്, അത് നമ്മൾക്ക് മേടിക്കാം. അല്ലാതെ ഏത് സമയം അവരെ ശല്യപ്പെടുത്താൽ അതൊന്നും നമ്മൾക്ക് ഉപകരിക്കില്ല. നമുക്ക് വേണ്ടത് സമയവും നമുക്ക് പഠിക്കാനുള്ളൊരു മനസ്സും പഠിക്കാനുള്ള ടോപ്പിക്സും മെറ്റീരിയൽസൊക്കെയാണ്. അത് നമ്മൾ സ്വയം കണ്ടെത്തി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിളോട് കൂടി ടൈം മാനേജ്മെൻറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പം എൻ്റെ കുറേ അനുഭവങ്ങളാണ് ഞാനിതിൽ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ രീതിയിൽ പഠിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടനേടാൻ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഇടനേടാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും സാധിക്കും. ഇതിൽ പലരും എന്താ പറയുക, മുന്നേ തുടങ്ങി പഠനം ആരംഭിച്ചവരാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഏത് സമയത്താണ് പഠിക്കാൻ ആഗ്രഹം, എന്ത് തന്നെയാണെങ്കിലും വ്യക്തമായൊരു ടൈം ടേബിൾ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിൽ റിവിഷനൊക്കെ സമയം കണ്ടെത്തണം. അപ്പം ഞാൻ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. പിന്നെ ഞാൻ ഇത്തവണയും LPUP പ്രിപ്പറേഷന് നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ SCERT ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. SCERT സയൻസും സോഷ്യലാണ്. മാത്സും പാഠഭാഗങ്ങൾ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓൾറെഡി നമ്മുടെ ചാനലിൽ LPUPയുടെ സൈക്കോളജി പെഡഗോഗി ഭാഗങ്ങളുണ്ട്. കൂടുതലായിട്ട് സിലബസിലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വീഡിയോ ചെയ്യും. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചാനൽ എടുത്തിട്ട് പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പ്ലേലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ വിജയാശംസകൾ നേരാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപകരിച്ചുവെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നത് രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണം, അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you.